വെൽക്കം ബാക്ക് ടു തസൂസ് ലോഗ് എന്ന് പാർട്ട് ഫോറാണ്. നമ്മുടെ സൂളജിക്കൽ ഗാർഡനിലേക്ക് പോവുകയാണ്. പാർട്ട് 1, 2, 3 ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സൂവിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ശ്രീ ചാമരാജേന്ദ്ര സൂളജിക്കൽ ഗാർഡൻസ് ആണ്. ഇവിടെ എൻട്രി ഫീസ് ഉണ്ട്. നമ്മൾ എൻട്രൻസിലേക്ക് കയറുകയാണ്. നമ്മളിവിടെ ഫീസൊക്കെ കൊടുത്തിട്ട് നമ്മളൊരു വണ്ടി ഹയർ ചെയ്തു. ആ ഓപ്ഷനിലാണ്. നടക്കാവുന്നവർക്ക് നടന്നും പോകാവുന്നതാണ്. നമ്മളിവിടെ ഒരു വണ്ടി എടുത്തിട്ടാണ് പോകുന്നത്. അപ്പം അതിൻ്റെ ഡ്രൈവർ നമുക്കെല്ലാം പറഞ്ഞും തരും, ഓരോ ബേഡ്സിനെ കുറിച്ചും പറഞ്ഞു തരും. അതുകൊണ്ടാണ് നമ്മൾ ഒരു വണ്ടി എടുത്തിരിക്കുന്നത്. ഇങ്ങനെ അയാൾ വണ്ടിയിൽ ഇങ്ങനെ നമ്മളെ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കുറേ ലവ് ബേഡ്സാണ്. ആദ്യം തന്നെ എൻട്രൻസിലേക്ക് കയറുമ്പോഴേ നമുക്ക് ലവ് ബേഡ്സിനെയാണ് കാണാൻ പറ്റുന്നത്. വെറൈറ്റി ലവ് ബേഡ്സുകളുണ്ട്. അയാൾ ഓരോന്നോരോന്ന് വിശദമായി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ ചുണ്ടുള്ള വലിയൊരു പക്ഷിയുണ്ട്. അവിടെ നിന്ന് നിർത്തത്തില്ല. പെതുക്കെ പെതുക്കെ സ്ലോവിലി സ്ലോവിലി വണ്ടി പോയിക്കൊണ്ടേ ഇരിക്കും. അതേപോലെ തന്നെയാണ് ഈ സൈഡിലായിട്ട് ഒരു ടൈഗറുണ്ട്. ഒരു വലിയൊരു ടൈഗർ അവിടെ കിടപ്പുണ്ട്. എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന ടൈമാണിപ്പോൾ. രാവിലെ ആയതുകൊണ്ട് ഇവിടെ ഒരു ടൈഗർ അതിൻ്റെ കൂടിൻ്റെ സൈഡിൽ തന്നെ കിടപ്പുണ്ട്. പ്രത്യേകം ഓരോരുത്തർക്കും ബോർഡുകൾ പ്രത്യേകം എഴുതി വച്ചിട്ടുണ്ട്. ഡു നോട്ട് ടീസ് ദി അനിമൽസ് എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഓരോരോ ബോർഡുകളിലും എഴുതിയിട്ടുണ്ട്. നമുക്കതിന് ഫുഡൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഒരു വരെയുള്ള വെള്ള പുലിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്കി നോക്കി നടക്കുകയാണ്. ഇരയെ നോക്കി നടക്കുകയാണത്. നല്ല സുരക്ഷിതമായിട്ടാണ് അതിനിട്ടിരിക്കുന്നത്. പുറത്തോട്ടൊന്നും വരില്ല. എല്ലാവരും ഓരോ ഇതുപോലെ ബോർഡ് എഴുതി വച്ചിട്ടുണ്ട്. ഡു നോട്ട് ടീസ് ദ അനിമൽസ് എന്ന് എഴുതി വച്ചിട്ടുണ്ട്. രണ്ട് ടൈഗർ ഒരു കോമ്പൗണ്ടിൽ ഇങ്ങനെ ഉലാത്തുകയാണ്. അപ്പുറത്തെ സൈഡിൽ ഒരു മാൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവർ വിചാരിക്കുന്നത് മാനിനെ പിടിക്കാമെന്നുള്ള ഇതിലാണ് ഇവർ ഈ രണ്ട് ടൈഗറും ഇങ്ങനെ ഈ കോമ്പൗണ്ടിലൂടെ നടക്കുന്നത്. പക്ഷേ മാൻ അപ്പുറത്ത് നിൽക്കുന്നതായതുകൊണ്ട് ഇവർക്കൊന്നും പറ്റുന്നില്ല. നല്ല രസമാണ് കാണാൻ, നേരിട്ട് കാണാൻ നല്ല രസമാണ്. നല്ലപോലെ ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇതേപോലെ നമ്മളിവിടെ കാണ്ടാമൃഗത്തിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. ഹിപ്പോപൊട്ടാമസ് വെള്ളം കുടിക്കുന്ന സമയമാണ്. പിന്നെ നമ്മളെ ഫോക്സിൻ്റെ അടുത്തോട്ട് അവർ കൊണ്ടുവന്നു. ഡ്രൈവർ ഓരോ സ്ഥലത്തും നിർത്തി ഇതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. കുറേയധികം ഫോക്സുകളുണ്ട്, ഒരുപാട് ഫോക്സുകളുണ്ട്. പിന്നെ അതേപോലെ ആഫ്രിക്കൻ ആനയുണ്ട്. ഇവിടെ ഒരു റൈനോസർ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സ്നേക്കിൻ്റെ ആ സൂവിലോട്ട് കയറി. എല്ലാത്തിനെയും ചില്ലിലിട്ട് വച്ചിരിക്കുകയാണ്. ഓരോ തരത്തിലുള്ള പാമ്പുകളാണ് ഇവിടെ കാണുന്നത്. ഇവിടെയുള്ള പാമ്പിനെ ഒക്കെ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ് ആൾക്കാർ. ഇതിൻ്റെ ഫുഡും അതിൻ്റെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലുള്ള ചികിത്സാ രീതികളും എല്ലാം പാമ്പിനെയും അഡോപ്റ്റ് ചെയ്ത ആൾക്കാരാണ് അതിൻ്റെ ചിലവുകളെല്ലാം നടത്തുന്നത്. അതുകൊണ്ട് പാമ്പുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് പാമ്പുകളെ എല്ലാം ഒന്ന് കാണാം. വെള്ളത്തിൽ വളരെ ജീവിക്കുന്ന പാമ്പാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു വലിയ മലമ്പാമ്പ് കിടപ്പുണ്ട്. ഇതിനെ ആരും അഡോപ്റ്റ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും പേടിയാണെന്ന് തോന്നുന്നു. രണ്ടെണ്ണം ഉണ്ട്, ഒരു കൂട്ടത്തിന് രണ്ടെണ്ണമാണ്. പിന്നെ നമ്മൾ ക്രൊക്കഡൈലിൻ്റെ അടുത്തോട്ടാണ് പോയത്. കുറേ മുതലകൾ കിടപ്പുണ്ട്, ഒരുപാടെണ്ണം. ഒന്നൊരു നമ്മുടെ ഗേറ്റിൻ്റെ അടുത്തോട്ട് വന്നൊരെണ്ണം കിടക്കുന്നുണ്ട്. നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ കുളിച്ചിട്ട് ഒക്കെ വന്ന് റെസ്റ്റ് എടുക്കുകയാണ്. കുറേ അധികം ചീങ്കണ്ണികൾ ഇവിടെ കാണാം. അതുപോലെ കുറേ ക്രൊക്കഡൈലുണ്ട് കേട്ടോ.
കുറേ എണ്ണം കിടപ്പുണ്ട്. ഇനി നമ്മൾ ബേഡിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണ്. വെറൈറ്റി ബേഡുകളാണ് ഇവിടെ ഉള്ളത്. വലിയ വലിയ ബേഡുകളാണുള്ളത്. സ്വാനുകൾ ആണ് ഈ അരയന്നങ്ങളൊക്കെ നമ്മുടെ തലയുടെ മുകളിലൂടെ ഇങ്ങനെ പറന്ന് പോകും. ഇതിന് വേണ്ടിയിട്ട് അവർ വിശാലമായിട്ടാണ് പറക്കാനും ഒക്കെ വിശാലമായിട്ടാണ് ഈ ഗാർഡൻ അവർ സെറ്റപ്പാക്കി വച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് കാണാൻ നല്ല രസമാണ്. നമ്മളുടെ നമുക്ക് പേടിയാവും നമ്മുടെ തലയുടെ മുകളിലൂടെ ഇത് കറങ്ങി അടിച്ചു പോകുന്നത് കാണാൻ. പിന്നെ നമ്മളിവിടെ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. കുറേയധികം കാണാനുണ്ട് കേട്ടോ. സൂ നിറച്ച് കാണാനുള്ളതാണ്. ഇവിടെ പ്രത്യേക തരം ഡക്കുകളാണ് ഇവിടെ കാണുന്നത്. പ്രത്യേക തരം ഒരു ഗിനിക്കോഴികളാണിത്. നീല തലയും കറുത്ത ബോഡിയുമായിട്ടുള്ള ഗിനിക്കോഴികളാണ് ഇതെല്ലാം. ഈ സെക്ഷൻ നിറച്ചും ജിറാഫുകളാണ്. വലിയ തല ഉയർത്തിപ്പിടിച്ച് കാണിക്കുന്ന ജിറാഫുകളാണ് കാണപ്പെടുന്നത്. ഇവിടെ നമ്മളുടെ ഹൈറ്റ് നോക്കുന്ന ഒരു മെഷീനും ഇവിടെ വച്ചിട്ടുണ്ട്. നമുക്ക് ഹൈറ്റ് നോക്കാനുള്ള സാമഗ്രികളും ഇവിടെ ഉണ്ട്. അതുപോലെ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ഓടക്കുഴൽക്കാരനെ കണ്ടു. അയാളുടെ അടുത്ത് നിന്ന് നമ്മളൊരു ഓടക്കുഴലും വാങ്ങിച്ചു. അയാൾ കുറേ മലയാളത്തിലുള്ള കുറച്ച് പാട്ടൊക്കെ പാടിത്തന്നു. അങ്ങനെ എൻജോയ് ചെയ്തു. നമ്മളുടെ വണ്ടി വന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. ലഞ്ച് ടൈമായി, 1:30 ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഒരു ഹോട്ടലിലേക്ക് പോകാം. ഇവിടെ നല്ല വെജിറ്റേറിയൻ ഫുഡ് കിട്ടും. അങ്ങനെ ഞങ്ങൾ വിശാലമായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു. എല്ലാവരും മസ്റ്റായിട്ടും ഒന്ന് കാണണേ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.